Hi friends, Assalamu alaikum. Welcome back to Flavors of Parvitha's Kitchen. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പിസയാണ്, ഹോം മെയ്ഡ് പിസയാണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ട് ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പിസയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് മൈദയിലേക്ക് നമുക്ക് അത് മിക്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് ഈസ്റ്റാണ് ഇനി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാകും. ഈ ഒരു ബോട്ടിലാണ്, ഈ ബോട്ടിൽ ഫുള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈസ്റ്റ് ഒന്ന് നല്ലതുപോലെ മെൽറ്റായി കിട്ടാൻ എളുപ്പത്തിനാണ് ഞാൻ ഷുഗർ 2 സ്പൂണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് ഒലീവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഒരു മിക്സാക്കിയിട്ടാണ് നമ്മൾ മൈദയുടെ പിസ ഡോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഇളം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ തണുപ്പല്ലെന്നാൽ നല്ല ചൂടില്ല കേട്ടോ, ഒരു ഇളം ചൂട് വെള്ളത്തിലായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ തന്നെ അത് നമ്മുടെ ഈസ്റ്റ് എല്ലാം റെഡിയായിട്ട് നല്ല മെൽറ്റായി കിട്ടും. നമ്മുടെ ഷുഗർ ഒന്ന് അരിയുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഷുഗറും അത് നല്ലതുപോലെ അലിഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള 1 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നമ്മുടെ ഈസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ ആക്കിയിട്ട് വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് സ്പൂണ് കൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്ന് നമ്മുടെ ഈസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരുവിധം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, സൺഫ്ലവർ ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്നും കൂടെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഒരു 2-3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ആ ഒരു ഈസ്റ്റിൻ്റെ പ്രോസസ്സ് എല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒരുപോലെ ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 3-4 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ ഒരു പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ അടച്ച് വെച്ചിട്ടൊരു 2-3 മണിക്കൂറാകുമ്പോഴേക്കും ഞാൻ നമ്മുടെ പിസ്സ സോസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ക്രോസിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ടൊമാറ്റോയുടെ തൊലി പോവാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പിന്നെ നമുക്കത് എടുക്കാൻ കഴിയും. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സയുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്.
നല്ല അത് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിത് എടുക്കാൻ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നമുക്കിത് കുഴച്ച് കൊടുക്കാം. നല്ല കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ട് ബോളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം ആക്കിയിട്ട് ഒന്നൊരു ചേർത്തപ്പോൾ നമ്മൾ ഉണ്ടാക്കും പിസ ഉണ്ടാക്കുന്നതിൻ്റെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മളിത് എടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വലിപ്പത്തിലുള്ള അങ്ങനെ ആക്കിയിട്ടാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. ഒന്ന് ഒന്ന് വലുതും ഒന്നൊരു കുറച്ചൊരു ചെറുതുമാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കൈ വെച്ചിട്ട് ഇവിടെ പാത്രത്തിൽ ഒരു കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ആക്കിയിട്ട് കൈ വെച്ചിട്ട് പരത്തിയാൽ തന്നെ പെട്ടെന്ന് ഇതുപോലെ പറന്ന് കിട്ടും. അപ്പോൾ കൂടുതൽ നൈസൊന്നും ആക്കണ്ട, കുറച്ചൊരു കട്ടിയോട് കൂടിയിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പൊള്ളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് പിസ സോസ് എല്ലാം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും കിട്ടുക. പിന്നെ നല്ലൊരു ഫ്ലഫി ആയിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇത് ഞാൻ ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് വേണം നമുക്ക് മറ്റേ ഭാഗത്ത് സോസ് എല്ലാം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടാറി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇതിൻ്റെ തൊലിയെല്ലാം എടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിയെല്ലാം കിട്ടും. ഞാനിവിടെ ഒരു ബോട്ടിലിവിടെ സോസ് പാനിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പിസ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അതിലേക്ക് കുറച്ച് ഗാർലിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒണിയനും കൂടെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ടൈം കൊണ്ട് നമ്മുടെ പിസയുടെ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. അപ്പോഴേക്കും നമ്മുടെ പിസ സോസ് നമുക്ക് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ ജ്യൂസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം എല്ലാം കൂടെ. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ, ഒരു അര സ്പൂണോളം ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത് പിസയുടെ മെയിൻ ഫ്ലേവറായിട്ടുള്ള ഒറിഗാനോയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഒരു ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുരുമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ, വൈറ്റ് കുരുമുളക് പൊടി ആയാലും കുഴപ്പമില്ല, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചെറിയൊരു എരിവും കൂടെ സ്പൈസിയും കൂടെ ആയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പിസ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ പിസ്സ സോസ് എല്ലാം വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കതിൻ്റെ ഫ്ലേവറിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചിലവർക്ക് അതിൻ്റെ ഇഷ്ടം ഉണ്ടാവില്ല അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ചായാലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മൊസറല്ല ചീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒറിഗാനോയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസിൽ എടുത്തിട്ടുണ്ടെങ്കിലും കൂടെ കുറച്ച് അതിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിൻ്റെ മുകളിലേക്കും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഒണിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാപ്സിക്കം 3 കളറിലുള്ളതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ചെറിയ പീസാക്കിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഐഡിയക്കനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ഒരു കളർഫുള്ളാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 കളറും കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളകും കുറച്ച് സോയാ സോസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആയിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഞാനത് സ്ലൈസ് ഒന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് അങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ്. അപ്പോൾ നമുക്കത് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്കിത് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ചിക്കൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൊസറല്ല ചീസും കൂടെ വീണ്ടും ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു പിസ്സയാണ്. നമ്മുടെ ഇപ്പോഴുള്ള ഷോപ്പിലെല്ലാം അവൈലബിളാണ്. നമ്മുടെ മൊസറല്ല ചീസെല്ലാം അല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കും ചെയ്യാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളതാണ് നമ്മുടെ ഇത്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ ഇനി ഞാനിത് ഒരു 10 മിനിറ്റോളം സിമ്മിലാക്കിയിട്ട്, അതായത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടിച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഒരു ചീസെല്ലാം, മൊസറല്ല ചീസെല്ലാം നല്ല മെൽട്ടായി വരികയുള്ളൂ. അപ്പോൾ ഇതാ അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പിസ്സ. ചിക്കൻ പിസ്സ വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്, ചെറിയ ഇൻഗ്രീഡിയൻസ് തന്നെയുള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യണേ കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോയെ കുറിച്ചുള്ള എല്ലാ കമൻസും എനിക്ക് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കണം. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. ഇതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.